എന്തൊരു സുന്ദരമായ കാഴ്ചയല്ലേ! ഒറ്റനോട്ടത്തിൽ ആരുടെയും മനം മയക്കും. എന്നാൽ ഈ കാണുന്ന അക്വേഷ്യാ മരങ്ങൾ നല്ലൊരു സുന്ദര വില്ലനാണ്. കാസർഗോഡ് ജില്ലയിലെ മുളിയാർ ഇരിയണ്ണി പ്രദേശവാസികൾക്ക് എന്നും ഈ പരാദ സസ്യങ്ങൾ ഭീഷണിയാണ്. ഈ മേൽമണ്ണിലാണ് സാധാരണ അത് പടർന്നു വരുന്നത്. അപ്പം മേൽമണ്ണിൽ വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം ഇത് പെട്ടെന്ന് ഈ ഭൂമിയിൽ താഴാതെ ഈ അക്കേഷ്യ മരങ്ങൾ അബ്സോർബ് ചെയ്ത് വലിച്ചെടുക്കും. അപ്പോൾ താഴെയിൽ നമ്മൾ കൃഷിക്കാർക്കെല്ലാം, കൃഷിഭൂമിയിലെല്ലാം ഈ അക്കേഷ്യ മരങ്ങൾ നട്ടുപിടിപ്പിച്ചതിന് ശേഷം ജലദൗർബല്യം കൂടുതൽ അനുഭവപ്പെടുന്നുണ്ടെന്നൊരു അഭിപ്രായം മൊത്തത്തിൽ കൃഷിക്കാരുടെ ഇടയിലുണ്ട്. ഇതൊരു തരം പ്ലാസ്റ്റിക് ടൈപ്പിലുള്ള ഇലയാണ്. ഇതിൻ്റെ അതിൽ ചേർന്ന് അത് ദ്രവിച്ച് ഈ ചാണകമായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ ചേരൂല. അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ ഈ ശരിക്കും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ അത് അതിൻ്റെ ചെടിക്ക് അതിൻ്റെ ആ ഗുണങ്ങളോട് കൂടിയിട്ടില്ല, അതിങ്ങനെ കിട്ടൂല. സ്വാഭാവിക പ്രകൃതിയുടെ അന്ധകനായി മാറുന്ന അക്വേഷ്യ പതിയെ പതിയെ മനുഷ്യ ശരീരത്തെയും ബാധിച്ചേക്കാം. പൂ ഉണ്ടായി ആ ഒരു ഇറങ്ങി വരുന്ന ആ ഒരു സമയത്ത് പല ആൾക്കാരും അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആസ്മയോ അല്ല അതുമായിട്ടുള്ള ശ്വസന സംബന്ധമായ അസുഖം ഉണ്ട് എന്നുള്ളത് ചെറിയ സംശയം പല ആൾക്കാരും ഇങ്ങനെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത്ര വല്ലാത്തൊരു പിന്നെ ശ്വാസം മുട്ടുന്ന പോലെ, അല്ലെങ്കിൽ റോഡിലെ ഈ രണ്ട് സൈഡിൽ മരങ്ങൾ വെച്ച് പിടിച്ച് നടന്നു പോകുന്ന സമയത്ത് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഒരു ശ്വസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അതുപോലെ ഉണ്ട് എന്നുള്ള ഇതൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയലുണ്ട്. കൃഷിക്കാരുള്ള സാധാരണ രീതിയിൽ നമ്മളോട് അനുഭവസ്ഥരായിട്ടുള്ള കൃഷിക്കാരെല്ലാം പറയലുണ്ട്. മുൻകാലങ്ങളിലെ സാമൂഹ്യ വനവൽക്കരണത്തിൻ്റെ ഭാഗമായി നട്ടുപിടിപ്പിച്ച അക്വേഷ്യ മരങ്ങൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ പോലും തകിടം മറിച്ചു. ഇപ്പോൾ ആരോട് പരാതി പറയണമെന്ന ആശയക്കുഴപ്പത്തിലാണ് നാട്ടുകാർ. ജലസ്രോതസ്സുകൾക്കും അത് വളരെ ബുദ്ധിമുട്ടാണ്. പ്രക്ഷോഭങ്ങൾ ആരും അതിന് ചെയ്യുന്നില്ല. അതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമൊന്നും ആരും അതിന് വേണ്ടി മെനക്കെടാത്തത് കൊണ്ട് പിന്നെ അത് ഇതാവുന്ന പ്രശ്നമല്ല. ശാസ്ത്രീയ തെളിവുകൾ ഇല്ലാത്തതിനാൽ ആസ്മയ്ക്ക് കാരണം അക്വേഷ്യയാണെന്നത് വനംവകുപ്പ് ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ഈ പ്രദേശങ്ങളിലെ വനമേഖലകളിൽ നിന്നും പതിയെ പതിയെ അക്വേഷ്യ മരങ്ങൾ മുറിച്ചു മാറ്റി തുടങ്ങി. എന്നാൽ പരാഗണം നടന്ന വിത്തുകളിലൂടെ അക്വേഷ്യ മരങ്ങൾ സ്വകാര്യ വ്യക്തികളുടെ പുരയിടങ്ങളിലേക്ക് നീട്ടു. നാടിന് മുഴുവൻ വിഴുങ്ങുന്ന പരാദ ഭീമിനെതിരെ അധികൃതർ നടപടിയെടുക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാർ. എനിക്ക് പിറകിലായി ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഈ അക്വേഷ്യ മരങ്ങളാണ് ഇപ്പോൾ ഈ നാടിന് തീരാത്ത ശാപം സമ്മാനിക്കുന്നത്. ഇങ്ങനെ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിന് പിന്നിൽ സർക്കാരിന് പ്രകൃതി സ്നേഹം ഒന്നുമില്ല, അതുതന്നെയാണ് നാട്ടുകാരും പറയുന്നത്. കേവലം വ്യാവസായിക ലാഭം മാത്രം. എന്തിനാണ് സർക്കാരെ ഇങ്ങനെ വ്യാവസായിക ലാഭത്തിന് വേണ്ടി ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്നത്? സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.